ഇത് നമ്മളിവിടെ തയ്യാറാക്കുന്നത് റസ്ക് കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ മറക്കാത്ത ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൺന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബദാം മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ബദാം ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന ബദാം മിക്സ് ഒരു 2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യണം, നിർബന്ധമില്ല. ഞാൻ ഷുഗർ സിറപ്പിന് ഒരു കളറൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതില്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അരിച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. മൈദയിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. അപ്പം അരിക്കാതെ ചേർത്ത് കൊടുക്കരുത്. 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ കട്ട പിടിച്ച പോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും നമ്മളെ കടായിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം കട്ട പിടിച്ച് നിന്നാൽ നമ്മൾ റെഡി ആക്കി എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കും, കട്ടയൊന്നും ഉടഞ്ഞു പോവാതെ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കുക. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കുറുകി വരും. ഇതിപ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 10 രൂപയുടെ അല്ലാതെ വലിയ ബോട്ടിലോ അല്ലെങ്കിൽ വലിയ പാക്കറ്റൊക്കെയാണ് നിങ്ങളെ വീട്ടിലുള്ളതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് റസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമല്ലോ, ആ റസ്ക് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാനിവിടെ നിങ്ങളെ റസ്ക് വെച്ചിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുമല്ലോ ടീ കേക്ക്, ആ ടീ കേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്.
ഇപ്പം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ട്രേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പുഡിംഗ് ട്രേ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഇനി നമുക്ക് റസ്ക് ഒരു ലെയറായിട്ട് പുഡിംഗ് ട്രേയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തീരെ ചൂടില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറു ചൂടാക്കി എടുത്തിട്ട് വേണം ഇതിലേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എൻ്റെതിപ്പോൾ ചൂടാറി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൊത്തത്തിൽ ചൂടാറിയതല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ഇതൊന്ന് വെറ്റാക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ സിറപ്പ് ഈക്വലായിട്ട് എടുക്കുക. എന്നിട്ട് പകുതി ആദ്യം ഫസ്റ്റ് ലെയറിൽ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക, പകുതി സെക്കൻഡ് ലെയറും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പൊക്കെ കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം അതും ഇതുപോലെ തന്നെ ഞാൻ ഈക്വലായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ലെയറാക്കി ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ, അപ്പോൾ കാണാനൊക്കെ ഭംഗിയും കഴിക്കുമ്പോഴും അതുതന്നെ ആയിരിക്കും ടേസ്റ്റ്. ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ 2 കപ്പ് മെഷർ ചെയ്തതിൻ്റെ ശേഷമാണ് ലെയറാക്കി കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും കറക്റ്റ് അളവ് തന്നെ കിട്ടും. മൊത്തത്തിൽ എടുത്തിട്ട് ഈക്വലായിട്ട് ഭാഗിച്ചെടുക്കുക, അതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇത്തിരി ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് വീട്ടിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും തേങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ലെയറായിട്ട്, ഒരുപാട് തിക്കായിട്ടല്ല, ഇത്തിരി തിൻ ലെയറായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു തിൻ ലെയറായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ, കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇത്തിരി കൂടെ തിക്കായിട്ടൊക്കെ ലെയർ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഇത്തിരി ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് മാത്രം ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തതാണ്. ഇതിന് പകരം നിങ്ങളെ കയ്യിൽ കാഷ്നട്ടോ പിസ്തയോ എന്തുണ്ടെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൊത്തത്തിൽ എല്ലാതും വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതാണോ ഉള്ളത് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റോട് കൂടി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ബദാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ബദാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതേ മെത്തേഡ് തന്നെ ഒരു ലെയർ കൂടെ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് റസ്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ലെയറിൽ ഇട്ടതിലേറെ ഇത്തിരി കൂടെ കൂടുതൽ നമ്മളെ
ഈ മുകളിലത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത് 1/2 കപ്പാണ്. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂടെ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ നമ്മൾ ഇതിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും നിങ്ങളത് മിക്സ് ചെയ്ത് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്തിരി ബദാം ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബദാം ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ബദാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത്തിരി വലിയ വലിയ സ്ലൈസ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മുകൾ വശത്തൊക്കെ ഒന്ന് ഫോട്ടോക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായി വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിൽ കൂടുതലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിൽ വെക്കുക. കൂടുതൽ വെക്കുമ്പോൾ അത്രയും നന്നായി സെറ്റായി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓവർ നൈറ്റ് വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓവർ നൈറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു രീതിയിൽ ആണ് അടിവശം. കണ്ടല്ലോ, അടിവശത്തൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് കാരണമാണ്. കണ്ടല്ലോ നിങ്ങൾ, പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ റസ്കും പാലും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് ചിലവുള്ള റെസിപ്പിയാണെന്ന് തോന്നും. അതല്ല, വളരെ കുറഞ്ഞ ചിലവുള്ള റെസിപ്പി തന്നെയാണിത്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റസ്കും പാലും പിന്നെ തേങ്ങ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. പിന്നെ നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതല്ലാതെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം അത് വരുമ്പോൾ തന്നെ ലെയറായിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളെ താല്പര്യം പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക. എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. നമുക്ക് കോരി എടുക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കഴിക്കാനൊക്കെ നല്ല കേക്ക് പോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.